നമ്മളെല്ലാവരും ഇപ്പോൾ എച്ച് എസ് ടി എക്സാം എഴുതി കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ ദെൻ വാട്ട് ഇസ് നെക്സ്റ്റ് ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ സോ ഈ എക്സാം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ രണ്ട് ലെവലിലുള്ള സ്റ്റുഡൻസ് ആണ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ആസ്പിരൻസ് ആണ് ഉണ്ടായിരിക്കുക ഫസ്റ്റ് എന്തായിരിക്കും ദ വർ എക്സ്പെക്ടിങ് എ ഗുഡ് റിസൾട്ട് ആൻഡ് അനദർ വൺ നോട്ട് വെൽ പെർഫോംഡ് സോ ഈ ഒരു രണ്ട് കാറ്റഗറിയിലായിരിക്കും നമുക്കിപ്പോൾ നമ്മുടെ ഒരു ആസ്പിരൻസിനെ നമുക്ക് മെഷർ ചെയ്താൽ കിട്ടാം സോ രണ്ട് കൂട്ടർക്കാണെങ്കിലും നമ്മുടെ പഠനം ഇവിടെ നിർത്താനുള്ള സമയമായിട്ടില്ല അതാണ് നമുക്ക് ആദ്യമേ പറയാനുള്ളത് ദെൻ വാട്ട് ഇസ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം കണ്ടിന്യൂ അവർ സ്റ്റഡി എന്തിനു വേണ്ടിയിട്ടാണ് അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത് സോ നമ്മൾ ഈ ഒരു എച്ച് എസ് ടി എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് കണ്ടന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഓൾമോസ്റ്റ് നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ സയൻസിൽ വരുന്ന ഓൾമോസ്റ്റ് കണ്ടന്റ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് പക്ഷെ ചില ഫാക്ടേഴ്സ് കൊണ്ട് ചിലർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല മേ ബി അവർക്ക് എക്സാമിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിണ്ടാവില്ല ദെൻ അവരും എന്ത് ചെയ്യേണ്ട വെറി ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അനദർ ചാൻസ് ഇവിടെ വെയിറ്റിംഗ് ആണ് നമുക്ക് കമ്പ്യൂട്ടർ സയൻസിലെ പ്രോഗ്രാമർ ഇൻ കമ്പ്യൂട്ടർ സയൻസെന്നുള്ള ഒരു പോസ്റ്റ് ഇപ്പോൾ പി എസ് സി വിളിച്ചിട്ടുണ്ട് സോ നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാതെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് ആണത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഫ്ലഷ്ഡ് വിത്ത് കണ്ടന്റ് ആണ് സോ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇത്രയും സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഇത്രയും യൂണിറ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞതാണ് എച്ച് എസ് ടി എക്സാമിന് വേണ്ടിയിട്ട് സോ ഇനി ഞാൻ രണ്ട് കാര്യമാണ് ടു ലെവൽസിലാണ് നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോൾ ഉള്ളത് എന്താണ് എക്സ്പെക്ടിങ് എ ഗുഡ് റിസൾട്ട് സോ അങ്ങനെ ഒരു റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്കും എന്തായിട്ടില്ല അവരുടെ പഠനം നിർത്താനുള്ള സമയമായിട്ടില്ല കാരണം എന്താണ് ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ എക്സാം ആണ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ലെവൽസും അതിൻ്റെ അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് വന്ന് ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ഇനിയും ഒരു ലോങ് ടൈം അവിടെ എന്താണ് ലോങ്ങ് ടൈം എടുക്കുക അതിനൊക്കെ സോ നമ്മൾ എന്ത് ചെയ്യണം ചിലപ്പോൾ മേ ബി അടുത്തപ്പോൾ നിങ്ങൾക്കറിയാം പ്രോഗ്രാമർ എക്സാം എന്നുള്ളത് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിലെ എക്സാം കഴിഞ്ഞതാണ് സോ അതിലുള്ള ഇപ്പോൾ ഓൾമോസ്റ്റ് തേർട്ടി പോസ്റ്റുകൾ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്കെന്താണ് എല്ലാ പോസ്റ്റുകളും നമ്മൾ ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ കയറി എന്ന് വിചാരിച്ചിട്ട് എല്ലാ പോസ്റ്റുകളും ഒരേപോലെ ഒരേപോലെയല്ല നികത്തുന്നത് സോ ഏതാണോ ഫസ്റ്റ് വിളിക്കുന്നത് ആ ഒരു ലിസ്റ്റിൽ നമ്മൾ വന്നാൽ നമുക്ക് പെട്ടെന്ന് ജോലിയോ സോ നമ്മൾ എന്ത് ചെയ്യരുത് എനിക്ക് നല്ലൊരു റാങ്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ എച്ച് എസ് എസ് ടി പഠിച്ചു എനിക്കത് കിട്ടും എന്നുള്ളതിൽ വെയിറ്റ് ചെയ്തിരിക്കരുത് നമ്മൾ വരുന്ന എല്ലാ ചാൻസുകളിലേക്കും നമ്മൾ എന്ത് ചെയ്യണം അപ്രോച്ച് ചെയ്യണം അതാണ് നമ്മൾ കയ്യിൽ ഒരു എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് എന്താണ് ഇനി നെക്സ്റ്റ് വരാനുള്ള ഒരു നമ്മൾ പ്രിപ്പയർ തുടങ്ങാം സോ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സാം എന്താണ് നമുക്ക് എക്സാം എന്ന് പറയുന്നത് ഇത്രയും എക്സാംസ് നമുക്ക് ഇനി ഉള്ളതാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം എൻജിനീയറിംഗ് കോളേജ് സിസ്റ്റം സിസ്റ്റം മാനേജർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കേരള ഫെഡ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ് അതുപോലെ തന്നെ ആർ ആർ ബി ഇത്രയും എക്സാമുകൾ ഇനി നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകൾ വരാനുണ്ട് സോ ഇതിൽ കുറേ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞതാണ് മേ ബി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും സോ ആ അപ്ലൈ ചെയ്ത ആളുകൾ ഇനി എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയാം നമ്മുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഇത്രയും കണ്ടന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് എന്താണ് ആ ഒരു എക്സാമിൻ്റെ കൺഫർമേഷൻ വരുമ്പോൾ മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ എക്സാമിൻ്റെ സിലബസ് വരുവുള്ളൂ എന്തായാലും നമുക്കറിയാം ജനറൽ ആയിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് വരുന്ന ചില യൂണിറ്റുകളുണ്ട് ആ യൂണിറ്റുകളെല്ലാം നമുക്ക് ഈ ഒരു സിലബസിലുണ്ട് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് ഡാറ്റാബേസ് തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഇൻഫോർമേഷൻ ടെക്നോളജി അതായത് വെബ് ടെക്നോളജീസ് ഇത്രയും ഏരിയാസ് എന്തായാലും എല്ലാ കമ്പ്യൂട്ടർ എക്സാമിനും കോമൺ ആയിട്ട് വരുന്നതാണ് ഇനി എക്സ്ട്രാ ഏതെങ്കിലും യൂണിറ്റ് വരികയാണെങ്കിൽ അത് മാത്രമേ നമുക്ക് എക്സ്ട്രാ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഉണ്ടാവുള്ളൂ പക്ഷേ നമുക്കറിയാം നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിലില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് എക്സാം എഴുതി എന്താണ് ഇപ്പോൾ ഒരു റിലാക്സേഷൻ മൂഡിലായിരിക്കും എച്ച് എസ് ടി എക്സാം കഴിഞ്ഞു അപ്പോൾ ആ ഒരു റിലാക്സേഷൻ മൂഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമ്മൾ ഇത്രയും കാലം നമ്മൾ പഠിച്ച ഈ ഒരു കണ്ടൻറ്റ് നമുക്കറിയാമല്ലേ നമ്മൾ പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ കയ്യിൽ ആ എപ്പോഴും ഉണ്ടാവില്ല നമ്മൾ എന്ത് ചെയ്യണം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം സോ അതിന് നമുക്കൊരു ബാക്കപ്പ് ആവശ്യമാണ് അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ആവശ്യമാണ് അതാണ് നമുക്ക് നമ്മുടെ ആപ്പിലൂടെ എയ്സ് ആപ്പിലൂടെ നിങ്ങൾക്ക് ഇത്രയും കണ്ടൻറ്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓഫ്ലൈൻ ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു എക്സ്പെക് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് ഓൺലൈൻ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് സോ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ആപ്പിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു നമ്മൾ പഠിച്ച് വെച്ച കണ്ടന്റ് ആണ് അത് നമ്മൾ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ എക്സാം ആകുമ്പോഴേ ഇപ്പം നിങ്ങൾ പ്രോഗ്രാമിന് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സിസ്റ്റം അഡ്മിൻ ഉള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് സോ ആ ഒരു ഇനി കൺഫർമേഷൻ വരാനുണ്ട് അതുപോലെ തന്നെ ശേഷം പിന്നെയും മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് എക്സാം വരിക സോ ഒരു ആറ് മാസത്തെ ഗ്യാപ്പ് മിനിമം നമുക്ക് അതിൻ്റെ ഇടയിൽ എക്സ്പെക്ട് ചെയ്യാം മേ ബി ചില കേസിലൊക്കെ ലോങ് ആയിട്ട് പോവാറുണ്ട് സോ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പഠിച്ച കണ്ടന്റ് നമ്മുടെ നഷ്ടമായി പോകരുത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്തായിട്ടും മെമ്പർഷിപ്പ് എടുക്കണം എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ച ഈ ഒരു കണ്ടന്റ് റിവൈസ് ചെയ്ത് പോകണം ഓരോ ദിവസം ഒരു ടോപ്പിക്ക് എങ്ങനെയെന്നുള്ള രീതിയിൽ നിങ്ങൾ ജസ്റ്റ് റിവൈസ് ചെയ്യണം എനിക്കിനി പഠിക്കാനുണ്ടാവില്ല അധികം സോ നിങ്ങൾ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്റ്റേജിൽ നിന്ന് നമ്മൾ ബിലോ താഴേക്ക് പോവും അതുകൊണ്ട് അടുത്ത എക്സാം മേ ബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആ ഒരു ചാൻസും കൂടെ നഷ്ടമായി പോകും സോ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കാതെ ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കണ്ടിന്യൂ നമ്മുടെ സ്റ്റഡി നമ്മൾ കണ്ടിന്യൂ ചെയ്യണം നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് നമ്മൾ അഗൈൻ ഫൈറ്റ് ആൻഡ് ഫൈറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രയും എക്സാമുകളാണ് നമുക്കിനി വരാനിരിക്കുന്നത് ഇതിൽ ലാസ്റ്റ് എക്സാം ആർ ആർ ബിയിൽ അതായത് റെയിൽവേ കണ്ടക്ട് ചെയ്യുന്ന ജൂനിയർ എൻജിനീയേഴ്സിൻ്റെ ആണ് അത് ബിടെക് ലെവൽ അല്ലെങ്കിൽ എം ടെക് ലെവലിലുള്ളവർക്കാണ് ആയിട്ടുള്ളത് ദെൻ ഇവിടെ തന്നിരിക്കുന്ന സിസ്റ്റം മാനേജർ എന്നുള്ള എക്സാം എന്താണ് അത് ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ നമുക്ക് സാലറി എന്ന് പറയുന്നത് വൺ ലാക്ക് അടുത്താണ് അതിൻ്റെ സാലറി വരുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ് കാറ്റഗറി നമ്പർ ബാർ ഈ ഒരു എക്സാമിന് നിങ്ങൾ അഥവാ അപ്ലൈ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അപ്ലൈ അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ കയറിയാൽ നമുക്ക് ചെയ്യാം സോ ഒരു സ്കെയിൽ ഓഫ് പേ ട്വന്റി സിക്സ് ടു ഫിഫ്റ്റി സിക്സ് വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് വേ വരുന്നത് ദെൻ നമുക്കിതിൻ്റെ തൊട്ട് മുന്നേ പ്രോഗ്രാമറിൻ്റെ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് അതിൻ്റെ കട്ട് ഓഫ് വന്നത് സിക്സ്റ്റി ത്രീ പ്ലസ് ആയിരുന്നു അതിൻ്റെ കട്ട് ഓഫ് ദെൻ അതിൽ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണിത് സോ ഈ നോട്ടിഫിക്കേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന വാക്കൻസി എന്ന് പറയുന്നത് ടു ആണ് അതുപോലെ തന്നെയായിരുന്നു നമുക്ക് കഴിഞ്ഞ പ്രോഗ്രാമിൻ്റെ എക്സാമിലും വാക്കൻസീസിൻ്റെ എണ്ണം അതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തത് വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുക ഈ ഒരു ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ള അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് എബോവ് തേർട്ടി ആണ് അപ്പോൾ ആ ഒരു ലിസ്റ്റ് വന്ന സമയത്ത് തന്നെ ഫിഫ്റ്റി എബോ അപ്പോൾ എന്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോയിൻമെൻറ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു എണ്ണം ഈ ഒരു എക്സാം എന്താണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തുള്ള വാക്കൻസീസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ലിസ്റ്റ് വരുന്ന സമയമാകുമ്പോഴേക്കും പിന്നെയും വേക്കൻസീസിൻ്റെ എണ്ണം കൂടുന്നുണ്ട് സോ നമ്മൾ അത് വിചാരിച്ചിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ ബാക്കിലേക്ക് ആക്കരുത് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഇൻ കേസ് ഇതിന് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോഴും ഇതിൻ്റെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ചെയ്യാൻ പറ്റും ലാസ്റ്റ് ഡേറ്റ് ആയിട്ടില്ല ട്വൻറ്റി എയ്റ്റിനാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സോ നമുക്ക് നമ്മുടെ ഒരു കണ്ടൻറ്റ് എന്ന് പറയും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഓൺലൈൻ ആപ്പിൽ നമ്മൾ ഈസ് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കണ്ടൻറ് എന്ന് പറയുന്നത് ഓൾ സിലബസ് കവറേജ് ആണ് ഓക്കെ നമ്മൾ ഇത്രയും കാര്യം നേരം ഡിസ്കസ് ചെയ്ത എല്ലാ യൂണിറ്റുകളും നമുക്കതിൻ്റെ കംപ്ലീറ്റ് സിലബസ് കവറേജ് നമ്മളെ ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കംപ്ലീറ്റ് മാത്സ് ക്ലാസ്സുകൾ നമുക്ക് ലൈവ് ക്ലാസുകളായിട്ട് ചെയ്തത് കണ്ടന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് എന്താ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് റിവിഷന് വേണ്ടിയിട്ടാണ് അല്ലേ ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും എച്ച് എസ് ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കണ്ടന്റ് നമ്മുടെ കയ്യിലുള്ളതാണ് അത് ഈ അടുത്ത അടുത്ത എക്സാം ആകുമ്പോഴേക്കും നമുക്ക് മറന്നു പോകരുത് സോ നമുക്കിവിടെ ടോപ്പിക്ക് എക്സാമുകൾ നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ ടോപ്പിക് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തു പോകാൻ നമുക്ക് നമ്മുടെ ആപ്പിൽ എന്തുണ്ട് ടോപ്പിക് എക്സാംസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ ഉണ്ട് സോ ഈ മോഡൽ എക്സാമുകൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ടൈം മാനേജ്മെൻ്റ് എന്നുള്ളതാണ് ഇപ്പോൾ എച്ച് എസ് എസ് ടി എക്സാം എഴുതിയ എല്ലാവർക്കും ഉള്ള ഒരു എന്താണ് വന്നു ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു സോ നമ്മുടെ മോഡൽ എക്സാമുകൾ നമ്മൾ കറക്റ്റ് ടൈം മാനേജ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രോ ബാക്കിന് ഒഴിവാക്കാൻ പറ്റും സോ നമ്മുടെ ആപ്പിൽ നമുക്ക് കറക്റ്റ് മോഡൽ എക്സാംസുകൾ അവൈലബിൾ ആണ് ദെൻ റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ കേൾക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ വരികയാണെങ്കിൽ നമ്മുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ട് സോ നമുക്ക് എന്താണ് എച്ച് എസ് ടി എക്സാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ സ്റ്റഡി ഇവിടെ സ്റ്റോപ്പ് ചെയ്യരുത് ഇനിയും നമുക്ക് ഒരുപാട് പോസ്റ്റുകൾ വരാനിരിക്കുന്നുണ്ട് സോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക മേ ബി ഇപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് ഇത്രയും പോസ്റ്റുകളാണെങ്കിലും മേ ബി വിത്തിൻ വൺ മന്തിൻ്റെ ഇടയിലൊക്കെ നമുക്ക് അനദർ പോസ്റ്റുകൾ വിളിക്കും അപ്പോൾ പി എസ് സിന്റെ ഒരു ടു ഇയേഴ്സ് അല്ലെങ്കിൽ ത്രീ ഇയേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത് കമ്പ്യൂട്ടർ സയൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പി എസ് സി എക്സാംസുകൾ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത് ഫൈറ്റ് ആൻഡ് ഫൈറ്റ് എന്താണ് ഫ്യൂച്ചർ ഈസ് വെയ്റ്റിംഗ് ഫോർ അസ് എന്നുള്ളതാണ് നമുക്ക് നല്ലൊരു ഭാവി എന്താണ് പി എസ് സി ജോലി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക നമ്മൾ നമ്മുടെ മാക്സിമം എപ്പോഴും